നമസ്കാരം കോഹിനൂർ ജംസ് നിങ്ങളുടെ ഇന്നിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം നിങ്ങളുടെ രക്തശാസ്ത്ര സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്ക് തൽസമയം മറുപടി നൽകുന്നു ആർ ബാബു നരേന്ദ്ര ആർ ബാബു നരേന്ദ്രയെ സ്വാഗതം ചെയ്യാം നമസ്കാരം സർ നമസ്കാരം സർ ഇന്നത്തെ ദിവസം എങ്ങനെയാണ് ഇന്ന് കൊല്ലവർഷം 1189 ആണ്ട് മിഥുനമാസം 3-ാം തീയതിയാണ് അവിട്ടം നക്ഷത്രം 47 നാഴിക 40 വിനാഴികയുണ്ട് ഈ അവിട്ടം നക്ഷത്രത്തിൽ ജനിക്കുന്ന ആൾക്കാർ ജീവിതത്തിൽ എല്ലാ തരത്തിലുള്ള വിജയങ്ങളും അനുഭവിക്കുന്നവരും അതിൻ്റെ നന്മകളെല്ലാം ജീവിതത്തിൽ അനുഭവിക്കുന്ന ആൾക്കാരുമാണ് അതുകൊണ്ട് അവിട്ടം നക്ഷത്രക്കാർ പൊതുവെ തന്നെ ജീവിതത്തിൽ വിജയം വരിക്കുന്നവരാണ് സ്ത്രീകളാണെങ്കിൽ ഗുരുഭക്തിയുള്ള ആൾക്കാരും പാചകത്തിൽ വളരെ വിദഗ്ധ ആൾക്കാരും ആണ് പക്ഷേ ഈ വർഷം അവരെ സംബന്ധിച്ചോളം ഈ ജീവിതത്തിൽ ഒരേപോലെ ആയിരിക്കത്തില്ല അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാകുന്ന ഒരു വർഷമാണ് അടുത്ത വർഷം മുതൽ പുതിയ അനുകൂലമായ സമയമാണ് നമുക്കൊരു പ്രേക്ഷകൻ ലൈനിലുണ്ട് നമസ്കാരം നമസ്കാരം ആ പറഞ്ഞോളൂ പേര് പറയൂ സൗമ്യ പറഞ്ഞോളൂ 22/5/1980 പറഞ്ഞോളൂ വെളുപ്പിന് 3 മണി വെളുപ്പിന് 3 മണി സ്ഥലം എവിടെയാണ് കോട്ടയം ഫ്യൂച്ചറിനെ പറ്റി അറിയാൻ മകന്നാൾ അല്ലേ ഏത് എമിറേറ്റ്സിലാണ് സൗമ്യം അബുദാബി അബുദാബി 22/5/1980 3 AM കോട്ടയം ജില്ല മകന്നാൾ തന്നെയാണ് നല്ല ഫ്യൂച്ചറൊക്കെ വളരെ നല്ലതാണ് ഗജകേസരി യോഗം എന്ന് പറഞ്ഞ യോഗമെല്ലാം ഉണ്ട് സൂര്യൻ 90% ബലത്തിലാണ് നിൽക്കുന്നത് അപ്പോൾ ജനറലി ഫ്യൂച്ചറിനെ പറ്റി വലിയ കുഴപ്പമൊന്നുമില്ല പക്ഷേ ഈ വർഷം അവസാനത്തെ കൂടി ഒരു കണ്ടകശനിയുണ്ട് അതെത്ര നാൾ നിൽക്കും രണ്ടര വർഷം മെയ് 2017 വരെ ഉണ്ട് അപ്പം ആ ഒരു കാര്യത്തിൽ മാത്രം കുറച്ചൊന്ന് സൂക്ഷിച്ചാൽ മതി ബാക്കി പൊതുവെ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകുന്ന ജാതകമാണ് വീട് വെക്കാൻ യോഗമുണ്ട് ഉണ്ട് വീടിൻ്റെ സ്ഥാനത്ത് ശുക്രനാണ് നിൽക്കുന്നത് വിളിച്ചതിൽ വളരെയധികം നന്ദി നമുക്ക് മറ്റൊരു SMS പോകാം ബിന്ദു എന്ന പ്രേക്ഷകയാണ് SMS അയച്ചിരിക്കുന്നത് 17/7/1974 17/7/1974 7 PM ട്രിവാൻഡ്രം 17/7/1974 7 PM തിരുവനന്തപുരം ജില്ല ഫിനാൻഷ്യൽ ആൻഡ് ഹെൽത്തിനെ പറ്റിയാണ് അറിയാനുള്ളത് 17/7/1974 7 PM തിരുവനന്തപുരം ജില്ല ഇതിനകത്ത് സാമ്പത്തികമായിട്ട് വളരെ ഉന്നതി ഉണ്ടാകുന്ന ജാതകമാണ് 2-ാം ഭാവത്തിൽ അതായത് ധനഭാവത്തിൽ വ്യാഴം തന്നെ നിൽപ്പുണ്ട് അതുകൊണ്ട് ജീവിതത്തിൽ ധനപരമായിട്ട് ഒത്തിരി ഉയർച്ച ഉണ്ടാകുന്ന ജാതകമാണ് അതുകൂടാതെ ഗജകേസരി യോഗം എന്ന് പറഞ്ഞ യോഗമുണ്ട് അങ്ങനെ പൊതുവെ ഫ്യൂച്ചർ വളരെ നല്ലതാണ് ബിന്ദുവിന് മറുപടി ലഭിച്ചു നമുക്ക് മറ്റൊരു പ്രേക്ഷകനിലായാലും നമസ്കാരം നമസ്കാരം പേര് പറഞ്ഞോളൂ ഓമന പറഞ്ഞോളൂ ഞാൻ 1966 മകരമാസം 18-ാം തീയതിയുള്ളതാണ് മകര പ്രവഞ്ചത്തിൽ കൃത്യം ഡേറ്റ് അറിയത്തില്ല എനിക്ക് സംശയം ചോദിക്കാൻ വേണ്ടി സാറിനെ വിളിച്ചാണ് ഞാൻ എല്ലോ ഇംഗ്ലീഷ് ഡേറ്റ് പറഞ്ഞോളൂ ഇംഗ്ലീഷിൽ എന്തായാലും എനിക്ക് ഫെബ്രുവരി ആണെന്ന് അറിയത്തുള്ളൂ പക്ഷേ ഏത് ഡേറ്റ് ആണെന്ന് അറിയില്ല മകരം 18 ഇല്ല ഇതിപ്പം കാർത്തിക നക്ഷത്രമാണോ അതൊക്കെ നമുക്ക് പഞ്ചാംഗമൊക്കെ നോക്കിയൊക്കെ എടുക്കേണ്ടി വരുന്നതാണ് പഞ്ചാംഗം അതുപോലെയുള്ളതൊക്കെ വെച്ച് നോക്കേണ്ടി വരും നമുക്ക് ഓമന വിശദമായി പിന്നീട് ഒന്നുകൂടെ ഡയറക്റ്റ് സാറിനെ കാണുകയോ ഇമെയിൽ അയക്കുകയോ ചെയ്യാം സാറേ പിന്നെ എനിക്ക് സംശയം യെല്ലോ സഭ എനിക്ക് കല്ല് ചെയ്യുന്നതാണ് ഞാൻ അത് ഇട്ടിട്ടുണ്ട് അതിൻ്റെതായ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവുന്നു അതാ പറഞ്ഞ ഡേറ്റ് ഓഫ് ബർത്തും ടൈം ബർത്തും അല്ലെങ്കിൽ ആ മലയാള മാസം ഏത് നക്ഷത്രത്തിൽ ജനിച്ചു ഏത് വർഷമാണ്
ഏത് രത്നമാണ് ഇട്ടിരിക്കുന്നത് അതൊക്കെ പറഞ്ഞൊരു ഇമെയിൽ അയക്കുക, അതിന് മറുപടി തരാം. വിളിച്ചതിൽ വളരെയധികം നന്ദി ഓമന. നമുക്ക് മറ്റൊരു എസ്എംഎസിലേക്ക് പോവാം സാർ. സുജ എന്ന പ്രേക്ഷകയാണ് സുജ. സമയം 6:30 AM, 8/2/1970, 8/2/1970, 8/2/1970, സമയം 6:30 AM, 8/2/1970, സമയം 6:30 AM. എവിടെ സ്ഥലം? കേരള. ഓക്കെ, എന്താ അറിയണ്ട്? വീട് വെക്കാൻ സാധ്യമാണോ? ഇപ്പോഴ് സമയം എങ്ങനെയെന്ന്. അടുത്ത ജൂൺ 2015 ജൂണിന് ശേഷം വീട് വയ്ക്കാനൊക്കെ അനുകൂലമായ സമയമാണ്. ജോബുമായിട്ട് ബന്ധപ്പെട്ട് ജോലി ലഭിക്കാൻ സാധ്യതയുണ്ടെന്നും കൂടെ ചോദിച്ചിട്ടുണ്ട്. ജോലി ലഭിക്കും, അത് അത്ര ഏറ്റവും അനുകൂലമായ ഒരു ജോലിയൊന്നും ആയിരിക്കത്തില്ല, എങ്കിലും ഒരു ജോലി ലഭിക്കാനുള്ള സാധ്യതയൊക്കെ ഇപ്പോൾ ഉണ്ട്. എന്തായാലും സുജ മറുപടി കേട്ടു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്കൊരു പ്രേക്ഷകൻ ലൈനിലുണ്ട്. നമസ്കാരം. ഹലോ, നമസ്കാരം. പേര് പറഞ്ഞോളൂ. സുപ്രിയാണ്. എന്റെ ഹസ്ബൻഡിന്റെ കാര്യം അറിയുന്നതിന് വേണ്ടിയാ. ഡേറ്റ് ഓഫ് ബർത്ത് പറഞ്ഞോളൂ. നവംബർ 27, 1958. ഉത്രം നക്ഷത്രം. സമയം പറഞ്ഞു. എനിക്ക് സമയം അറിയില്ല. രാവിലെയാണോ? എനിക്ക് അതറിയില്ല. അതറിയാതെ വ്യക്തമായിട്ട് മറുപടി നൽകാൻ. അല്ല, ഇത് തെറ്റാണ്. ഈ ഡേറ്റ് ഓഫ് ബർത്ത് തെറ്റാണ്. 27/11/58 ഉത്തരവല്ല, രോഹിണി നക്ഷത്രമാണ്. അപ്പൊ ഈ ഡേറ്റ് ഓഫ് ബർത്ത് കറക്റ്റ് അല്ല. ഇത് സർട്ടിഫിക്കറ്റിനകത്ത് അല്ലെങ്കിൽ പാസ്പോർട്ടിൽ ആയിരിക്കും. ഒറിജിനൽ സർട്ടിഫിക്കറ്റ് പാസ്പോർട്ടില്ലാതെ. പക്ഷേ ഈ ഡേറ്റ് ഓഫ് ബർത്ത് രോഹിണിയാണ് വരുന്നത്. എന്തായാലും സുപ്രിയ വിശദമായി പരിശോധിച്ച് വീണ്ടും വിളിക്കുക. 1964 ആഗസ്റ്റ് 14 മകയിരം നക്ഷത്രം എന്നാണ് എന്റെ അറിയുന്നത്. അപ്പൊ അതൊക്കെ നമുക്ക് 27/11/1958 ഹസ്ബൻഡിന്റെ. പിന്നെ ആരുടെയാണ് പറഞ്ഞത്? എന്തായാലും വീണ്ടും വിശദമായി പരിശോധിച്ച് വീണ്ടും ഞങ്ങളെ വിളിക്കുക. മറുപടി ആ ഭാവം നേരത്തെ നൽകുന്നതായിരിക്കും. നമുക്ക് മറ്റൊരു SMS പോവാം. ജ്യോതി എന്ന പ്രേക്ഷകയാണ് SMS അയച്ചിരിക്കുന്നത്. 14/4/1987, 14/4/1987, 11:10 PM, 14/4/1987, 11:10 PM, പ്ലേസ് ഓഫ് ബർത്ത് പാലക്കാട്. എന്താ അറിയണ്ടേ? ജോലി ലഭിക്കാനും ഫ്യൂച്ചറിനെ പറ്റിയാണ് അറിയാനുള്ളത്. ജ്യോതി എന്ന പ്രേക്ഷകൻ, 7 ശനി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജോലിയൊക്കെ കിട്ടാൻ കുറച്ച് പ്രയാസമായിരിക്കും. 7 ശനിയുടെ മൂർധന്യം കഴിയുന്നത് ഈ വർഷം 2 നവംബറിനാണ്. അതിനുശേഷം ജോലിയൊക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. വ്യാഴം അനുകൂലമല്ല, അതുകൊണ്ട് സാമ്പത്തികമായിട്ട് വളരെ ഉയർച്ചയുള്ളൊരു ജോലിയൊന്നും ആയിരിക്കത്തില്ല, പക്ഷേ ജോലി കിട്ടും. ജോലി ലഭിക്കാൻ സാധ്യതയുണ്ട്. ഭാവിയൊക്കെ വളരെ നല്ലതാണ്. സൂര്യനൊക്കെ ഉച്ചത്തിൽ നിൽക്കുന്ന ജാതമാണ്. ഭാവിക്കൊന്നും ഒരു കുഴപ്പമില്ല. വ്യാഴം സ്വന്തം ക്ഷേത്രത്തിൽ നിൽപ്പുണ്ട്. അങ്ങനെ നല്ല, അതായത് ഹംസയോഗം എന്ന് പറഞ്ഞ യോഗമെല്ലാം ഉണ്ട്. അതുകൊണ്ട് ഭാവി വളരെ നല്ലതാണ്. ജ്യോതി, SMS അയച്ചതിൽ വളരെ നന്ദി. നമുക്കൊരു പ്രേക്ഷകൻ ലൈനിലുണ്ട്. നമസ്കാരം. ഹലോ, പേര് പറഞ്ഞോളൂ. സുമയാണ്. സുമ പറഞ്ഞോളൂ. എന്റെ മോളുടെ കാര്യം അറിയാനാണ്. ഡേറ്റ് ഓഫ് ബർത്ത് പറയും. 11/2/1986. സമയം ഉച്ച കഴിഞ്ഞ് 4 മണി. ജനിച്ച സ്ഥലം പറയും. കോട്ടയം ഡിസ്ട്രി. മകളുടെ പേര് എന്താണ്? വിനീത. എന്താണ് അറിയാനുള്ളത് പറഞ്ഞോളൂ.
അവളുടെ പാവികാര്യാണ്, അവൾ കല്യാണം കഴിച്ച് രണ്ട് കുട്ടികളുണ്ട്. അവളുടെ പാവികാര്യത്തിന് ബന്ധു പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതിന്റെ അതൊക്കെ മാറ്റം വരുമോ, മുന്നോട്ടുള്ള ജീവിതത്തെ പറ്റി എങ്ങനെയാന്ന് അറിയാൻ വേണ്ടിയാണ്. ഇപ്പം ഇതിനകത്ത് ഏഴാം ഭാവത്തിന്റെ അധിപൻ എന്ന് പറയുന്നത് ബുധൻ, സോറി വ്യാഴമാണ്. വ്യാഴം നല്ല സ്ഥാനത്ത് തന്നെ ഉണ്ട്, വ്യാഴത്തിന് ബലമുണ്ട്. അതുകൊണ്ട് ഈ താൽക്കാലികമായിട്ടുള്ള ചില അസ്വാരസ്യങ്ങൾ മാത്രമേ ഉള്ളൂ. വ്യാഴം ഇപ്പം ശത്രുസ്ഥാനത്തേക്ക് മാറുകയാണ്. അപ്പോൾ അതിൻ്റേതായ അസ്വാരസ്യങ്ങളാണ് വരുന്നത്. അതിനുശേഷം ഭാവി ജീവിതം വളരെ നന്നായിരിക്കും. അതെ അതെ, പൂരിട്ടാതി നക്ഷത്രം. ഇന്ദ്രനീലം ഒരു 2.5 to 3.5 carat വരെ ഇടത്തെ കയ്യില് നടുവരൽ ധരിക്കുക ശനിയാഴ്ച മുതൽ. 2.5 to 3.5 ഇടയ്ക്ക്. എന്ത് ദിവസമാണ്? ശനിയാഴ്ച ദിവസം രാവിലെ. വിളിച്ചതിൽ വളരെയധികം നന്ദി. നമുക്ക് മറ്റൊരു പ്രേക്ഷകൻ എസ്എംഎസ് അയച്ചിട്ടുണ്ട്, അതിലേക്ക് പോകാം. പറയ, ദിവ്യ എന്ന പ്രേക്ഷകയാണ് എസ്എംഎസ് അയച്ചിരിക്കുന്നത്. 17 July 2006 3:10 PM സ്ഥലം ദുബായാണ്. സ്ഥലം കേരള. എന്തായാലും കൊച്ചു കുഞ്ഞാണല്ലോ. കുഞ്ഞിനെ പറ്റി അറിയാണ്. സിദ്ധാർത്ഥാണ് മകന്റെ പേര്. രേവതി നക്ഷത്രമാണെന്ന് തോന്നുന്നു. എന്താ രേവതി നക്ഷത്രം? രേവതി പഠിപ്പും ഫ്യൂച്ചറിനെ പറ്റിയാണ് അറിയാനുള്ളത്. പഠിപ്പൊക്കെ നന്നായിരിക്കും. ഈ നവംബറിന് ശേഷം വളരെ നന്നായിരിക്കും. കഴിഞ്ഞ 5 വർഷമായിട്ട് ശനിയുടെ ദോഷമുള്ള സമയമാണ്. അത് മാറുകയാണ്. നവംബർ 2 തീയതി അതിനുശേഷം പൊതുവെ നന്നായിരിക്കും. വിദ്യക്ക് വിദ്യയുടെ വിദ്യാഭാവത്തിൻ്റെ അധിപൻ വ്യാഴം വളരെ അനുകൂലമായ സ്ഥാനത്ത് തന്നെയാണ്. എൻ്റെ ഭാവിയെപ്പറ്റി ആശങ്കയൊന്നും വേണ്ട, വളരെ നന്നായിരിക്കും. സാർ, നമുക്കൊരു പ്രേക്ഷക ലൈനിലുണ്ട്. നമസ്കാരം. ഹലോ. പേര് പറഞ്ഞോളൂ. പേര് ലേഖ. പറഞ്ഞോളൂ, ഡേറ്റ് ഓഫ് ബർത്ത് പറയൂ. 1969 ജൂലൈ 1959 ജൂലൈ 24. സമയം 12:05. AM ആണോ PM ആണോ? രാവിലെയാണോ രാത്രിയാണോ? അല്ല, പകല്. 12 മണി കഴിഞ്ഞിട്ട്. പകല 12:05 അല്ലെങ്കിൽ 12:08. എവിടെയാണ് സ്ഥലം? എവിടെയാണ് സ്ഥലം? തൃശ്ശൂര്. തൃശ്ശൂർ. ലേഖ എന്താണ് അറിയാനുള്ളത് പറഞ്ഞോളൂ. എന്റെ ജോലിയുടെ കാര്യം, ജോലി സ്ഥിരമായിട്ടുള്ള യോഗം ഉണ്ടോന്നുള്ളത്. ഇപ്പൊ എവിടെ, ഏത് എമിറേറ്റ്സിലാണ് ലേഖ? ദുബായ്. ഇപ്പോഴത്തെ സമയം അത്ര അനുകൂലമല്ല. വ്യാഴം മോശമാകുകയാണ് 1 വർഷത്തേക്ക്. 2015 ജൂൺ വരെ മോശമായ സ്ഥാനത്തേക്കാണ് വ്യാഴം മാറുന്നത്. അതുകൊണ്ട് സാമ്പത്തികമായ കാര്യങ്ങളിലൊക്കെ അധിക ചിലവും അപ്രതീക്ഷിത ചിലവുമൊക്കെ ഉണ്ടാകും. ജോലിക്ക് പ്രശ്നം വരാൻ സാധ്യതയൊന്നുമില്ല. പിന്നെ വീട് വെക്കാനുള്ള യോഗം എപ്പോഴാണ്? അതിന് 2.5 വർഷം കൂടെ കഴിയണം. മേ 2017 കഴിയണം. ലേഖ, വിളിച്ചതിൽ വളരെയധികം നന്ദി. സാർ, നമുക്കൊരു ചെറിയൊരു ബ്രേക്കിന് ശേഷം വീണ്ടും SMS ഉം മെയിലുകളൊക്കെ ഒന്ന് പരിശോധിക്കാം. പ്രേക്ഷകർ ഇതുപോലെ പ്രേക്ഷകരുടെ രക്തശാസ്ത്ര സംബന്ധമായ സംശയങ്ങൾക്ക് ഞങ്ങളെ നേരിട്ട് വിളിക്കുകയോ
എസ് എം എസ് അയക്കുകയോ ചെയ്യുക. ഒരു ബ്രേക്കിന് ശേഷം എല്ലാം വിശദമായി പരിശോധിക്കാം.